ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായുടെ സ്നേഹം നിറഞ്ഞവരെ, അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് December 8. ആ തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ട് തുടങ്ങുകയാണ്. 9 ദിവസം മുൻപ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം. നമുക്കറിയാം 9th നാളെ December 8 തിരുനാളിന് ഒരുക്കമായിട്ട് November 29, 2021 നാളെ തിങ്കളാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പരിശുദ്ധ കന്യാമാതാവിൻ്റെ അമലോത്ഭവ തിരുനാളെ പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ട് അറിയുമോ, നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രേരണ എങ്ങനെ, അതനുസരിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചൊരുങ്ങണം. പ്രിയപ്പെട്ടവർ, ഈ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ, അല്ലെങ്കിൽ നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കുന്നവരല്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥനയും കൂടെ പരിചയപ്പെടുത്താനായിട്ട് ഞാനിന്ന് ആഗ്രഹിക്കുകയാണ്. അത് എൻ്റെ ഒരു കണ്ടുപിടുത്തം ഒന്നല്ല കേട്ടോ, ഇത് വിശുദ്ധ ഫൗസിൻ്റെ പുണ്യവതിയുടെ ഈ ഡയറി നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, നിങ്ങളിത് കൈവശം ഉണ്ടാകും. ഈ ഡയറിയിൽ 1413 ഖണ്ഡിക നിങ്ങളൊന്ന് വായിക്കണം. അവിടെ വിശുദ്ധ ഫൗസിൻ്റെ പുണ്യവതി പ്രാർത്ഥിച്ചിരുന്ന ഒരു രീതിയെക്കുറിച്ച്, അതായത് നമ്മളിപ്പോൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന നോവേനകളുണ്ട്, ഇതിനെല്ലാം പുറമെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലും ഫൗസിൻ്റെ പുണ്യവതി മാതാവിന് തിരുനാളിനോട് പ്രാർത്ഥിച്ചു ഒരുങ്ങിയതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, ചെറിയൊരു പ്രാർത്ഥനയാണ്. ആവേ മരിയ, പരിശുദ്ധ കന്യാ മാതാവിനെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ലത്തീൻ രൂപത്തിൽ ആവേ മരിയ എന്ന് പുണ്യവതി ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അത്മാത്രം ഇങ്ങനെ ഒരു പ്രാർത്ഥന മാത്രം ചൊല്ലിയിരുന്നുള്ളോ? അത് എത്ര പ്രാവശ്യം ചൊല്ലിയിരുന്നു വെച്ച് കഴിഞ്ഞാൽ 1000 ചൊല്ലുമായിരുന്നു. 1000 നിങ്ങൾക്ക് നിങ്ങൾ പേടിക്കുമ്പോൾ കേട്ടോ, ആവേ മരിയ എന്ന് പരിശുദ്ധ കന്യാമാതാവിനെ ഉള്ളു തൊട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് എത്ര മാത്രം സമയമെടുക്കുക തോക്കി ചൊല്ലാന്ന് നോക്കിയാൽ മാക്സിമം 1.5 മണിക്കൂറിനുള്ളിൽ ഒക്കെ തീരും. ഈ 9 നമ്മളാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഓരോ പ്രാവശ്യം നമുക്കറിയാം, അത് സ്വർഗത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ മലക്ക് വന്ന പരിശുദ്ധ കന്യാമാരത്തെ മംഗളവാർത്ത അറിയിച്ച സമയത്ത് മാതാവിനെ മനുഷ്യരാരും വിളിച്ചതല്ല, സ്വർഗത്തിലെ പ്രധാന മാലാകയായി ഗബ്രിയേൽ മാലാക വന്ന് വിളിച്ചതാണ് ആവേ മരിയ എന്ന്, നന്മ നിറഞ്ഞ മറിയമേ എന്ന്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ ഈ വാക്ക് കടമെടുത്തുകൊണ്ട് നമ്മൾ ഈ 9 പ്രാർത്ഥിക്കുകയാണ് ആവേ മരിയ എന്ന്. ഓരോ ദിവസം 1000 അത് എപ്പോഴൊക്കെ നിങ്ങൾ ചൊല്ലാൻ പറ്റും? ഉറപ്പായിരുന്നു നിങ്ങൾ കുർബാന കഴിക്കുന്ന സമയത്ത് ചൊല്ലി പ്രാർത്ഥിക്കരുത്, ഞാനിത് പ്രാർത്ഥന ചൊല്ലണം. അതല്ലാത്ത സമയത്ത് നിങ്ങൾ ജോലികൾ ചെയ്യുന്ന സമയമാണെങ്കിൽ ചൊല്ലാം, വെറുതെ കിട്ടുന്ന സമയമാണെങ്കിൽ ചൊല്ലാം, നിങ്ങൾ വയ്യാതെ കിടക്കണ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് നേരത്തെ ചൊല്ലാം, അങ്ങനെയൊക്കെ എപ്പോഴൊക്കെ പറ്റുന്നു അങ്ങനെ 1000 ചൊല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ 9 1000 ചൊല്ലി പ്രാർത്ഥിച്ച് 9 കഴിഞ്ഞ് 10 December 8 പരിശുദ്ധ കന്യാ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ, അമ്മ മേരി മാതാവ് തൻ്റെ അമ്മയായ അന്നപൂർണ്ണയുടെ ഉത്തരത്തിൽ പാപത്തിൻ്റെ കറ പോലും പറ്റാതെ ഉത്ഭവിച്ച് പിന്നീട് ജനിച്ച് ജീവിച്ചതുപോലെ കളങ്കരഹിതരായിട്ട് ജീവിക്കാനൊക്കെ ഇപ്പം നമ്മൾ നിറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ ആവേ മരിയ എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ അതിപ്പം ബാക്കി മുഴുവനുള്ള അത് നമുക്കറിയാം, അതാ നന്മ നിറഞ്ഞ മറിയുമെന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആദ്യത്തെ രൂപമായിരുന്നു ഇതെന്നുള്ളത്. ആദിമകാലങ്ങളിൽ അന്നത്തെ, അതായത് ആദ്യം ക്രൈസ്തവർ ഈ നന്മ നിറഞ്ഞ മറിയുമെ സുസ്ഥി കർത്താവിനോടുകൂടെ നമ്മളിന്ന് ഇപ്പം ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില്ലേ, ഈ പ്രാർത്ഥന അവർക്ക് അന്ന് അതുപോലൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അവർ സ്വർഗത്തിൻ്റെ ഈ വാക്ക് കടടുത്തിട്ടാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. നമുക്കിതുപോലെ ഈ ആദിമ ക്രൈസ്തവരുടെ ആ തീക്ഷണം നിന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് വളർച്ച സഭയൊക്കെ വളർന്ന് വിശ്വാസങ്ങളൊക്കെ കുറയുന്നത് ബോധ്യപ്പെട്ടപ്പോഴാണ് എലിസബത്തിൻ്റെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർത്തത്. 1560 പിയുസഞ്ചമ്മമാർപ്പാപ്പ നമ്മളിപ്പോൾ ഇന്ന് നന്മ നിറഞ്ഞ മറിയുമെന്ന് ചുറ്റി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പൂർണ്ണമായി ചിട്ടപ്പെടുത്തി സഭയ്ക്കൊക്കെ നൽകിയതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ 9 ഒറ്റ പ്രാർത്ഥന ആവേ മരിയ എന്നുള്ളത് എത്ര പ്രാവശ്യം? 1000 ചൊല്ലി പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് അമലോത്ഭവ തിരുനാളിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് അങ്ങനെ എന്തിനു ഒരുങ്ങിയെന്നൊക്കെ അതിന് വേണ്ടിയിട്ട് ഫൗസിൻ്റെ പുണ്യത്തിൽ വാക്ക് എങ്ങനെയാണ്? അമലോത്ഭവ കന്യകയെ ബഹുമാനിക്കുവാനുള്ള കാര്യമാകുമ്പോൾ ഒന്നും അധികമാവുകയില്ല. അതായത് പരിശുദ്ധ കന്യാമാതാവ് നമ്മൾ അഭിസംബോധന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കും കൂടിയല്ലേ ചെയ്യണേ. അങ്ങനെ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചോ, ഇത് പോലും ഒന്നും ആവില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഈ ചെറിയ കാര്യം, കൊച്ചു കാര്യം നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ ഒരു ദിവസം ആവേ മരിയ എന്ന് പറയുന്ന ആ പ്രാർത്ഥന 2 അത് 1000 ഒരു പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾക്കിത് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകട്ടെ. സക്കറിയ 12:10 പ്രകാരം ഞാൻ ദാവീദ് ഭവനത്തിനും ജെറുസലേം നിവാസികളിലും വരും, കൃപയുടെ പ്രാർത്ഥന ചൈതന്യം പോലും. ഈ ചൈതന്യം നമ്മൾ പകരം പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് ഓരോ ദിവസം മധ്യസ്ഥം വഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.